ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ കൊല്ലം പന്മനയിലെ 28 ഏക്കർ സ്ഥലം കാടുമൂടി നശിക്കുന്നു. ഇന്ധന സംഭരണ ഡിപ്പോ സ്ഥിതി ചെയ്തിരുന്ന ഇടപ്പള്ളിക്കോട്ടയ്ക്കടുത്ത സ്ഥലമാണ് ഇഴ ജന്തുക്കളുടെ വാസകേന്ദ്രമായത്. കൊല്ലത്ത് അനുവദിച്ച മെഡിക്കൽ കോളേജിനായി സ്ഥലം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. ചവറ പന്മന പഞ്ചായത്തിലെ പൊന്മന വാർഡിലെ പുറംപോക ഭൂമി ഉൾപ്പെടെ 34 ഏക്കറോളം സ്ഥലമാണ് കാട് പിടിച്ചു കിടക്കുന്നത്. കായൽ തീരത്തെ പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. 14 വർഷം മുമ്പ് വരെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ഇന്ധന സംഭരണ ഡിപ്പോയായിരുന്നു. 8 കോടി ചെലവിട്ട് 1994 തുടങ്ങിയതാണ്. തൊഴിൽ പ്രശ്നങ്ങളെ തുടർന്ന് 2000 പൂട്ടി. 2010 കെട്ടിടങ്ങളും ഉപകരണങ്ങളും ലേലത്തിൽ പിടിച്ച കരാറുകാരൻ കൊണ്ടുപോയി. പിന്നീട് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. കോടികൾ വില വരുന്ന സ്ഥലം കാടായി. മതിലുകൾ തകർന്നു. പറമ്പ് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി. ഇത് 28 ഏക്കർ പ്രമാണത്തിലും 6 ഏക്കർ പുറമ്പോക്കും അടക്കം 34 ഏക്കർ ഭൂമിയുണ്ട്. പാമ്പും കൊതുകും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയതോടെ പ്രദേശവാസികളും ബുദ്ധിമുട്ടിലായി. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി സ്ഥലം വൃത്തിയാക്കാമെന്ന് പഞ്ചായത്ത് അറിയിച്ചെങ്കിലും ഹിന്ദുസ്ഥാൻ കോർപ്പറേഷൻ അനുമതി നൽകിയില്ല. പാമ്പും ചേരും കമ്പനി എന്തും എടുത്ത് പോയി നശിച്ച കാലം തൊട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ട. അവിടെ ഇത് വെട്ടിത്തെളിക്കാനുള്ള അവരെ അനുവാദം തന്നിട്ടില്ലായിരുന്നു. ഇവരുടെ അനുവാദം വേണമെങ്കിലേ നമുക്കത് വെട്ടിത്തെളിക്കാൻ പറ്റത്തുള്ളൂ. കാട് കയറി നശിക്കുന്ന ഈ സ്ഥലം കൊല്ലത്തിന് അനുവദിച്ച മെഡിക്കൽ കോളേജിന് വേണ്ടിയെങ്കിലും ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്തെങ്കിലും സർക്കാർ ഏറ്റെടുത്ത് ഒരു നല്ല സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുക. കോടികൾ വില വരുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ചവറയിലെ ഇന്ധന സംഭരണ ഡിപ്പോ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. ചവറയിൽ നിന്നും അജിയം നുഹുവിനൊപ്പം വിമൽജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.